Hi friends, study group in the Pudhi video like a lava Kiswagatam. In the Namaku, school organization in the topic of my Bandapatanaka. In the Anna school organization Samukhate Vidyale Toda Kurdal Adipikin Sahaikina onana school organization in one another. A pentana school organization Samukhate Vidyale Toda Kurdal Adipikin Sahaikina onana school organization. ഇനി സ്കൂൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ എന്താണ് സ്കൂൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥിയുടെ കഴിവുകൾ വികസിപ്പിച്ച് സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുക അപ്പോൾ എന്താണ് സ്കൂൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യം വിദ്യാർത്ഥികളുടെ കഴിവുകൾ വികസിപ്പിച്ച് സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുക എന്നുള്ളതാണ് ഇനി School organization de Pradana Gadagangal, E the Kiana in the Jodikam. School organization de Pradana Gadagangal, E the Kiana. One school ketidam. Enda school grandashala. Mune Samaya Vivirapatiga. Nale Saha Party Padadi. Anje Pradamadhya Bagan. Ara Staff Council. Ini Adita Jodium. School ketidam. School ketidate kurche. അതായത് സ്കൂൾ കെട്ടിടത്തിന്റെ പ്രത്യേകത എന്തായിരിക്കണം ഒന്ന് കഴുകി വൃത്തിയാക്കത്തക്ക വിധം ഉറപ്പുള്ള തറയും നാല് അടിയിലധികം ഉയരത്തിൽ ജനാലപ്പടികളും ചുമരിന് മുകളിലെ വെന്റിലേറ്ററും ഇനി അതേപോലെ തന്നെ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് വേണ്ട പ്രത്യേക ആകൃതികളുണ്ട് അത് ഏതെല്ലാം രീതിയിലായിരിക്കണം ഐ എച്ച് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഐ എച്ച് T, L, E. എന്നീ ആകൃതികളിൽ മാത്രമേ നമ്മുടെ വിദ്യാലയത്തിലെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പാടുള്ളൂ. അതുപോലെ എന്താണ് നേരത്തെ പറഞ്ഞ നമ്മുടെ സമയവിവര പട്ടിക സ്കൂൾ ഓർഗനൈസേഷന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് സമയവിവര പട്ടിക എന്ന് പറഞ്ഞു. എന്താണ് സമയവിവര പട്ടിക മനുഷ്യപ്രയത്നത്തിന്റെ ദുർവ്യയം അതായത് നമ്മുടെ അധ്യാപകരെ എല്ലാ സമയത്തും ഒരേ സബ്ജക്റ്റ് മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അധ്യാപകർക്കും ബോറടിക്കും അതുപോലെ കുട്ടികൾക്കും ബോറടിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സമയവിവര പട്ടിക തയ്യാറാക്കുന്നത് അതായത് ഒരു പിരീഡ് ഒരു സബ്ജക്റ്റ് എടുത്താൽ രണ്ടാമത്തെ പിരീഡ് മറ്റൊരു സബ്ജക്റ്റ് എടുക്കും ഇനി രണ്ട് പിരീഡ് കഴിഞ്ഞാൽ 15 മിനിറ്റ് ബ്രേക്കും കൊടുക്കും ഇതിനെ സമയവിവര പട്ടിക തയ്യാറാക്കുന്നത് എങ്കിൽ കുട്ടികൾക്ക് ഒരേ ചാപ്റ്റർ അല്ലെങ്കിൽ ഒരേ വിഷയം കേൾക്കുമ്പോഴുള്ള വിരസതയും അധ്യാപകർക്ക് അതുപോലെ ഒരേ ടോപ്പിക് എടുക്കുമ്പോഴുള്ള വിരസതയും ഇല്ലാതാക്കാനാണ് സമയവിവര പട്ടിക തയ്യാറാക്കുന്നത് ഇനി സഹപാഠ്യപ്രവർത്തനങ്ങൾ സ്കൂൾ ഓർഗനൈസേഷന്റെ മറ്റൊരു ഘടകമാണ് സഹപാഠ്യപദ്ധതി എന്താണ് സഹപാഠ്യപദ്ധതി സഹപാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് NCC സ്കൗട്ടിംഗ് സോഷ്യൽ സർവീസ് ലീഗ് തുടങ്ങിയവ സ്കൗട്ടിംഗ് ഗൈഡ് അതുപോലെ കിളിയും അത് NCC അതുപോലെ സോഷ്യൽ സർവീസ് ലീഗ് ഇതൊക്കെ എന്താണ് സഹപാഠ്യപദ്ധതി ഉൾപ്പെടുന്നതാണ് ഇനി അടുത്തത് സ്കൂൾ ഓർഗനൈസേഷന്റെ ഭാഗമായ അടുത്തൊന്നാണ് സ്റ്റാഫ് കൗൺസിൽ എന്താണ് സ്റ്റാഫ് കൗൺസിൽ പ്രഥമ അധ്യാപകന്റെ അധ്യക്ഷതയിൽ വിദ്യാലയ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ അധ്യാപകരെ അറിയിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു വേദിയാണ് എന്ത് സ്റ്റാഫ് കൗൺസിൽ എന്നറിയപ്പെടുന്നത് പ്രഥമ അധ്യാപകന്റെ അധ്യക്ഷതയിൽ വിദ്യാലയ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അധ്യാപകരെ അറിയിക്കുകയും അതിനുശേഷം ആ അധ്യാപകരുടെ അഭിപ്രായങ്ങളെല്ലാം പ്രഥമ അധ്യാപകൻ സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് സ്റ്റാഫ് കൗൺസിലിന്റെ ലക്ഷ്യം ഇനി ഇതുപോലെ തന്നെ വീടും വിദ്യാലയവും തമ്മിലും ഒരു ബന്ധമുണ്ട് എന്താണത് അതിനുള്ള ഒരു ഉദാഹരണമാണ് PTA വീടും വിദ്യാലയവും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ PTA അഥവാ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ് PTAയുടെ പ്രധാന ഉദ്ദേശ്യങ്ങൾ അങ്ങനെ ഒരു ചോദ്യം വരാം എന്താണ് PTAയുടെ പ്രധാന ഉദ്ദേശ്യങ്ങൾ നോക്കാം വിദ്യാലയ പ്രവർത്തനങ്ങളിൽ രക്ഷാകർത്താക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക വിദ്യാലയ പ്രവർത്തനത്തെപ്പറ്റി രക്ഷാകർത്താക്കൾക്ക് ധാരണ നൽകുക അതുപോലെ കുട്ടികളുടെ സിദ്ധികളുടെ നിലവാരം ഉണർത്താൻ വേണ്ടി പിന്തുണ നൽകുക വിദ്യാർത്ഥി ക്ഷേമത്തിന് വേണ്ടിയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക
വിദ്യാലയത്തിൻ്റെ സൗകര്യം മെച്ചപ്പെടുത്തുക. പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞത് വിദ്യാലയ പ്രവർത്തനങ്ങളിൽ രക്ഷകർത്താക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക. വിദ്യാലയ പ്രവർത്തനത്തെപ്പറ്റി രക്ഷകർത്താക്കൾക്ക് ധാരണ നൽകുക. കുട്ടികളുടെ സിദ്ധികളുടെ നിലവാരം ഉയർത്താൻ പിന്തുണ നൽകുക. വിദ്യാർത്ഥി ക്ഷേമത്തിന് വേണ്ടിയുള്ള പരിപാടി സംഘടിപ്പിക്കുക. വിദ്യാലയത്തിൻ്റെ സൗകര്യം മെച്ചപ്പെടുത്തുക. ഇനി പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ പൊതുസമ്മേളനം നടത്തേണ്ട കാലപരിധി എത്ര? അത് 2-3 മാസത്തിൽ ഒരിക്കൽ നടത്തണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ മീറ്റിംഗ് 2-3 മാസത്തിൽ ഒരിക്കൽ നടത്തേണ്ടതാണ്. അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലുള്ള പരസ്പര ധാരണ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് എൻ്റെ PTA എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് ചില കാര്യങ്ങൾ നോക്കാം. സ്കൂളിലെ പ്രവൃത്തി ദിവസങ്ങൾ, അവധി ദിവസങ്ങൾ, പരീക്ഷാ തീയതികൾ, സ്കൂൾ നിയമങ്ങൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തുന്നത് ഏതിലാണ്? സ്കൂൾ കലണ്ടറിലാണ്. സ്കൂളിലെ പ്രവൃത്തി ദിവസങ്ങൾ, അവധി ദിവസങ്ങൾ, പരീക്ഷാ തീയതികൾ, സ്കൂൾ നിയമങ്ങൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തുന്നത് സ്കൂൾ കലണ്ടറിൽ. ഇനി ഹൈസ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥനാരാം? DEO അഥവാ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ. ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നത് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറാണ്. അടുത്തത് ശിശുവിദ്യാലയത്തിന് അംഗീകാരം നൽകേണ്ട ഉദ്യോഗസ്ഥൻ? അത് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷനുമാണ്. അപ്പോൾ സ്കൂൾ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സ്കൂൾ ഓർഗനൈസേഷനിൽ നിന്നും ചോദിക്കാം, പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഒന്ന്, ഒരു സ്കൂളിൻ്റെ രൂപം എങ്ങനെയായിരിക്കണം, പിന്നെ സ്കൂൾ ഓർഗനൈസേഷൻ കൊണ്ടുള്ള ഗുണം എന്താണ്, എന്തൊക്കെയാണ് സ്കൂൾ ഓർഗനൈസേഷനുകൾ, അതുപോലെ PTA എന്തിനാണ് സംഘടിപ്പിക്കുന്നതും, PTA എപ്പോഴെല്ലാമാണ് സംഘടിപ്പിക്കേണ്ടതും, PTA കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, ഈ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങളുണ്ടായിരിക്കാം. ഓക്കെ, താങ്ക് യു.